നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ജയിലിൽ DGP ആയ ശേഷം ഋഷാ സിംഗിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന മിന്നൽ റെയ്ഡിൽ ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടി. പുലർച്ചെ 4 തുടങ്ങിയ റെയ്ഡ് 7.5 വരെ തുടർന്നു. 3 കത്തി, 3 മൊബൈൽ ഫോണുകൾ, സിം കാർഡ്, BD എന്നിവയ്ക്ക് പുറമെ ലഹരി വസ്തുക്കളും കണ്ടെടുത്തു. ഒരു ജയിലിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതീവരഹസ്യമായി DGPയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിനിടെ കണ്ടെടുത്ത സിം കാർഡ് ഉപയോഗിച്ച് തടവുകാർ ആരെയൊക്കെ വിളിച്ചുവെന്ന് കണ്ടെത്താൻ പോലീസിനു കൈമാറിയിട്ടുണ്ട്. മനോരോഗികളെ പാർപ്പിച്ച 10 ബ്ലോക്ക് ഒഴികെയുള്ള ബ്ലോക്കുകളിലായിരുന്നു റെയ്ഡ്. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ കർശനമായി ശാസിച്ച ഋഷാ സിംഗ് കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സീൽ ചെയ്ത ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, പുലർച്ചെ 4 മണിക്ക് തന്നെ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി ചട്ടലംഘനത്തിന് വിശദീകരണവും ആവശ്യപ്പെട്ടു. കണ്ണൂരിലേക്ക് ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മദ്യം, ഭക്ഷണം, മയക്കുമരുന്ന് എന്നിവ കടത്തുന്നുണ്ട്. ചില കൊലക്കേസ് പ്രതികളും മറ്റും ജയിലിൽ കിടന്ന കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നതായും ആരോപണം ഉയർന്നിരുന്നു. കാഞ്ചിക്കുളങ്ങര കൊലക്കേസ് പ്രതി വിനീഷ് സ്വന്തം ചെലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ TV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി സൂപ്രണ്ട് AP വിനോദിനെയും 2 ഉദ്യോഗസ്ഥന്മാരെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.